സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നടി കങ്കണ റണാപത് നടത്തുന്ന പരാമർശങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യക്ക് ലഭിച്ചത് സ്വാതന്ത്ര്യമായിരുന്നില്ലെന്നും ഭക്ഷിയായിരുന്നുവെന്നും കങ്കണ ഒരു പൊതുചടങ്ങിൽ പറഞ്ഞതാണ് വിവാദങ്ങളുടെ തുടക്കം ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ കങ്കണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് നാടിന്റെ ശുഭഭാവിക്ക് ജീവിച്ചിരിക്കേണ്ടിയിരുന്ന ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് റാണി ലക്ഷ്മി ഭായ് ഗുദ്രാംബോസ് തുടങ്ങി ലക്ഷക്കണക്കിന് യുവതി യുവാക്കളെ കൊന്നൊടുക്കി ഒരേ പ്ലേറ്റിൽ ഉണ്ടിരുന്ന മനുഷ്യരെ ഹിന്ദുവും മുസ്ലിമും എന്ന് വേർതിരിച്ച് തലയിറക്കം പോലെ ഈ നാടിന്റെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് അതറിയാതെ അപ്പുറത്ത് കുടുങ്ങിപ്പോയ പാവം ഹിന്ദുക്കളുടെ അർത്ഥതലകൾ കയറ്റിയ തീവണ്ടികൾ ലാഹോറിൽ നിന്നും പുറപ്പെട്ട് ഡൽഹിയിലെത്തിയ ദിവസത്തെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിവസം എന്ന് വിളിക്കുന്നതിലെ യുക്തി കുറവാണ് കങ്കടം വിളിച്ചു പറഞ്ഞത് പ്രധാനമന്ത്രിയാക്കേണ്ടിയിരുന്ന സുഭാഷ് ഇന്ത്യ വിഭജിച്ചാൽ അത് എന്റെ മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വിഭജിക്കപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരു പോറൽ പോലും ഏൽക്കാതെ മുൻനിരയിൽ പോലും ഇല്ലാതിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിനെ പ്രധാനമന്ത്രിയുമാക്കി അതിന് കുടപിടിച്ചതിന് ഗാന്ധിയെ മഹാത്മാവുമാക്കി പത്തറുപത് കൊല്ലം മക്കളും മരുമക്കളും ചേർന്ന് പാമ്പാടിയുടെ ഇന്ത്യയാക്കി സംസ്കാരം

ഭാരത നിയമങ്ങളുടെ ഭാഗമാക്കി മാറ്റിയും വീടില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മിനിമം എമൗണ്ട് സീറോ ബാലൻസ് മതിയാവുന്ന പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ടുകൾ നൽകിയും അതുവഴി അൻപതിനായിരം രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യവും ഇടനിലക്കാരല്ലാതെ സർക്കാർ സഹായങ്ങൾ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ച് കൃഷിക്കാർക്ക് വർഷാവർഷം ആറായിരം രൂപയും ഫസൽ ഭീമ യോജനയിലൂടെ വിളകൾക്ക് ഇൻഷുറൻസും ഗർഭിണികൾക്ക് ആശുപത്രി ചെലവിനായി പ്രധാനമന്ത്രി സുരക്ഷിത് അഭിയാനിലൂടെ അയ്യായിരം രൂപയും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ യുവതി യുവാക്കൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പകൾ നൽകിയും മുഴുവൻ ഭാരതീയർക്കും ആരോഗ്യ പരിരക്ഷ നൽകിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ നിയന്ത്രിത ഇൻഷുറൻസ് പദ്ധതിയായി ആയുഷ്മാൻ ഭാരതിലൂടെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകിക്കൊണ്ടും പെൺകുട്ടികൾക്കായി ചെറിയ നിക്ഷേപത്തിലൂടെ അവരുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമായി ലക്ഷ്യങ്ങൾ ലഭിക്കുന്ന സുഗന്യാ സമൃദ്ധി പദ്ധതിയിലൂടെയും മീറ്റർ ഗേജ് ട്രെയിനുകൾ മാത്രം ഓടേരുന്ന സംസ്ഥാനങ്ങളിൽ ഗേജ് പാളങ്ങളും അതിലൂടെ തീവണ്ടികൾ ഓടിച്ചും ദിവസത്തിൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ റോഡ് നിർമ്മാണം നടത്തിയും അസാധ്യം എന്ന് പറഞ്ഞ ബോഗിബി അടല ടണലും ആലപ്പുഴ ഹൈവേയും കണ്ണടച്ചു തീരം മുൻപേ പണു തീർത്താ വികസനം തൊട്ട് തേടിയിട്ടില്ലാത്ത വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി ഒരു മന്ത്രാലയം നിർമ്മിച്ച് അതിവേഗ വികസനത്തിന്റെ വെള്ളി വെളിച്ചം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചും യോഗയും ആയുർവേദവും തുടങ്ങി നാടിന്റെ പൈതൃകത്തെ ലോകത്തിന് മുഴുവൻ അവതരിപ്പിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിയിലൂടെ ഈ രാജ്യത്ത് നടന്ന വിപ്ലവകരമായ മാറ്റമുണ്ട് ഏത് നഗരത്തിലും ഏത് നിമിഷവും സ്ഫോടനങ്ങൾ അരങ്ങേറിയ നാട്ടിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കാശ്മീരിനപ്പുറം ഒരു വെടിയച്ചുപോലും കേൾപ്പിക്കാൻ അനുവദിക്കാത്ത സ്വാതന്ത്ര്യമേത് ഓരോ ഭാരതീയനും ആസ്വദിച്ച കാലഘട്ടമാണ് അതിർത്തിയിൽ നുഴുഞ്ഞു കയറി അശാന്തി പടർത്തിയവർക്ക് കരയിലൂടെയും ആകാശത്തിലൂടെയും അതിർത്തിക്കപ്പുറം ചെന്ന് മറുപടി കൊടുത്ത രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് നടന്ന കാലഘട്ടം പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു വന്നവരോടും വിജയത്തിന്റെ മന്ത്രം പകർന്നു നൽകി ഒളിമ്പിക്സിൽ അസാമാന്യ മെഡൽ നേട്ടം കൈവരിച്ച കാലഘട്ടം

സി ഐയിലൂടെ പൗരത്വം നൽകിയും കുടിയേറ്റക്കാരെ എൻ സിയിലൂടെ നടന്ന പരിശ്രമങ്ങളുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയതെന്ന് കങ്കണ പറഞ്ഞത് അതിനെ വിമർശിക്കുന്നവർക്ക് ഇക്കഴിഞ്ഞ ഏഴ് വർഷം ശ്വാസം ശ്വാസമുട്ടിയ ജീവിതമായിരുന്നു അഴിമതിക്കാർക്ക് വരെ കക്കാൻ കഴിയാതെയായി മലദ്വാരം വരെ നിറച്ച സ്വർണം കടത്തിയവന്മാർക്ക് പൂട്ട് വീണ് തുടങ്ങി നോട്ട് നിരോധനത്തിലൂടെയും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെയും രാജ്യം കരുത്താർജിച്ചപ്പോൾ കള്ളനോട്ടടിക്കാർക്ക് ഇല്ലാതായി ഭീകരവാദികൾക്ക് പൊട്ടിത്തെറിക്കാൻ ആളെ കിട്ടാതായി കശ്മീരിൽ ആളില്ലാതെ പോയി കള്ളപ്പണം വിളിപ്പിക്കാൻ റിയൽ എസ്റ്റേറ്റ് നടത്തിയവർക്ക് ഭൂമി വിൽപ്പന അക്കൗണ്ടുകൾ വഴി നിർബന്ധമാക്കിയപ്പോൾ ആപ്പണിയും നഷ്ടപ്പെട്ടു കർഷകരെ പറ്റിച്ച് കീഴ്ച വിർപ്പിച്ച ഇടനിലക്കാർക്ക് കാർഷിക ഭേദഗതി നിയമത്തിലൂടെ ആപ്പണിയും നഷ്ടപ്പെട്ടു വിദേശ പണം വഴി ഹിന്ദുക്കളെ മതം മാറ്റാൻ നടന്നവർക്ക് അതുവഴി കമ്മീഷൻ കിട്ടിയ പാതിരിമാർക്കും അഴിക്കുള്ളിൽ കിടക്കേണ്ട അവസ്ഥയായി ഇക്കൂട്ടർക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് ഇനി അങ്ങോട്ട് പാരതന്ത്രം മാത്രമായിരിക്കും ഇത് പുതിയ ഇന്ത്യ വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്